Bismillahirrahmanirrahim. Inna fi khalqis samawati wal ardi wakhtilafil layli wan nahari wal fulki allati tajri fil bahri bima yanfa'un nas والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരരായ സഹോദരി സഹോദരന്മാരെ, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ അത്യപാരമായ കരുണയുടെ നിഴലിലാണ്
അതിൻ്റെ അംഗീകാരത്തിലും അതിൻ്റെ തണലിലുമാണ് ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ അണ്ടകടാഹത്തിൻ്റെ അതീശാധികാരിയായ പടച്ച തമ്പുരാൻ, കോടാനുകോടി ജീവജാലങ്ങളെ സംവിധാനിച്ച് കൃത്യവും കണിശവുമായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, അവൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാലം ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ ഗൗരവകരമായ പ്രമാണങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും പുതിയ മനുഷ്യ സമൂഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂകമ്പമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭങ്ങൾ പടച്ച തമ്പുരാൻ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും പടച്ച തമ്പുരാൻ്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്നതല്ല, അതൊക്കെ പ്രകൃതി ദുരന്തമാണ്, പ്രകൃതിയുടെ താണ്ഡവമാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാം. എന്താ ഈ പ്രകൃതി? അല്ലാഹുവിൻ്റെ മുഴുവൻ കഴിവുകളും പ്രകൃതിക്ക് വകവെച്ചു കൊടുക്കാം, അല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലേ, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രകൃതി ദുരന്തമാണ്, പ്രകൃതിയുടെ താണ്ഡവമാണ്, പ്രകൃതിയുടെ വികൃതിയാണ്, കുട്ടിയുടെ വികൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതിയുടെ വികൃതി എന്താണ്. വികൃതി കാണിക്കാൻ മാത്രം എന്താ ഇത്ര ജീനിയസായ ഒരവസ്ഥ പ്രകൃതിക്ക്? പടച്ച തമ്പുരാനില്ലാത്ത ഈ പ്രകൃതി എന്ന് പറയുന്നതിന് എല്ലാ ശക്തിയും വകവെച്ചു കൊടുത്താൽ കുഴപ്പമില്ല, അത് പടച്ചോനുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ലോകത്ത് അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച്? എന്തുകൊണ്ടാണ് ഭൂകമ്പങ്ങളോടൊപ്പം സുനാമി ആർത്തിരമ്പുന്ന തിരമാലകൾ സുനാമി എന്ന രൂപത്തിൽ മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്? എന്തെങ്കിലും പ്രധാനമായ കാരണങ്ങളുണ്ടായോ എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കമ്പനമാണ്. എന്താണ് ഈ ഭൂമി? അനന്തവിസ്തൃതമായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഈ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഒരുപാട് ഗോളങ്ങളുണ്ട് ഈ ഭൂമുഖത്ത്, നിങ്ങൾക്കറിയാം. മനുഷ്യൻ്റെ കൺട്രോളിലല്ല ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും എല്ലാമുള്ള ഈ മഹാപ്രപഞ്ചം, ആകാശം, അതുപോലെ വളരെ ചെറിയ ഒരു ഗോളമാണ് ഭൂമി. മറ്റു പലതിനെയും അപേക്ഷിച്ച് ചന്ദ്രനേക്കാൾ വലുപ്പമുണ്ട് നമ്മുടെ ഈ ഭൂമിക്ക്. സൂര്യനേക്കാൾ 13 ലക്ഷം വലുപ്പം കുറവാണ് നമ്മുടെ ഈ ഭൂമിക്ക്. സഹോദരങ്ങളെ, നാം വസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ഗോളങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായി നടത്തുന്ന ചില ചർച്ചകൾ, ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ തെളിവുകളിലേക്ക് കൂടെ നമുക്കതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും നമുക്ക് സാധിക്കും. മനുഷ്യവാസമുള്ള ഒരു പ്രദേശമാണ് ഭൂമി. മനുഷ്യനെ ഭൂമിയിൽ ഖലീഫയാക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മനുഷ്യനെ ആകാശത്ത് ഖലീഫയാക്കുന്നു എന്ന് എന്തുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ല? വിശാലമായ കണ്ണെത്താത്ത ദൂരത്ത് മനുഷ്യന്റെ കണ്ടെത്തലുകൾക്ക് ഇന്നും വിഷയീഭവിച്ചിട്ടില്ലാത്ത ആകാശ സീമകളുടെ അതിർവരമ്പുകളെ മനുഷ്യന് ഇന്നും സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾക്കറിയാം, പ്രകാശവേഗതയിൽ നമ്മൾ ഈ ഭൂമുഖത്തെ ചുറ്റിയാൽ പോലും